കാണുമ്പോൾ എല്ലാവരും കരുതുന്നുണ്ടാവും സൂപ്പർ മാർക്കറ്റാണ്. നമുക്ക് നോക്കാം, ഞങ്ങളിപ്പോൾ ഇവിടെ ഉള്ളത് നമ്മുടെ നിലമ്പൂർ പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെയാണ്. അവിടുന്ന് ഞങ്ങൾ കുറച്ചുകൂടി മുന്നോട്ട് പോകണം, അതായത് നമ്മുടെ പി ജി ഹോസ്പിറ്റലിലേക്കുള്ളതും മെയിൻ റോഡിലേക്കൊക്കെ ഉള്ള നമ്മുടെ ജംഗ്ഷൻ ഉണ്ടല്ലോ അല്ലേ, ആ റോഡിലേക്കുള്ള ആ വഴിയാണ് നമ്മൾ പോകുന്നത്. ബസ് സ്റ്റാൻഡിൽ നിന്ന് നമ്മൾ ഏകദേശം ആ പോലീസ് സ്റ്റേഷനിലേക്കൊക്കെ ഉള്ള റോഡിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു റോഡ് എല്ലാവർക്കും അറിയുണ്ടാവും അല്ലേ, നമ്മുടെ ഈ ഒരു ജംഗ്ഷൻ എന്ന് പറയുന്നത്. ഇതിൽ പോയാൽ മുകളിലൂടെ നമ്മൾ പോലീസ് സ്റ്റേഷൻ വഴി അല്ലേ മെയിൻ റോഡിലേക്ക് ചാടുന്ന റോഡും അതുപോലെ തന്നെ ആ കീർത്തി റോഡിലൊക്കെ നമുക്ക് പാസ് ചെയ്യുന്ന ആ റോഡിലൂടെയാണ് നമുക്ക് എന്തേണ്ടത് പോകേണ്ടത്. കീർത്തി റോഡിലേക്കുള്ള ഷോർട്ട് കട്ടാണിത്. ക്ലാസ് ആളുകൾക്കൊക്കെ വളരെ ഉപകാരമുള്ള ഒരു സ്ഥലമാണ് നമ്മൾ പോകുന്നത്. അതായത് കാണല്ലേ സപ്ലൈകോ, അതെ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റ്, നമ്മുടെ നിലമ്പൂർ മാവേലി സ്റ്റോർ സൂപ്പർ മാർക്കറ്റ് പോലെ ആക്കിയിരിക്കുകയാണ്. വെറും രണ്ട് ദിവസമേ ആയിട്ടുള്ളൂ ഇതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട്. നമുക്കിതിൻ്റെ ഉള്ളിലോട്ടൊന്ന് പോയി നോക്കാം അല്ലേ. നമ്മളീ ഉള്ളിലോട്ട് പോകുമ്പോൾ ആ ഇരുട്ട്, അതായത് നമ്മൾ ഈ വെളിച്ചത്ത് നിന്ന് വന്നുകൊണ്ടാണ് പെട്ടെന്നൊരു ഇരുട്ടായിട്ട് തോന്നുന്നത്. എല്ലാവർക്കും അറിയണ്ടാവില്ല, എല്ലാ സൂപ്പർ മാർക്കറ്റിലും കാണുന്ന ഇവിടെ അതുപോലെ തന്നെയാണ്. നമ്മൾ സഞ്ചിയൊക്കെ ഉപയോഗിക്കാൻ പാടില്ല, സഞ്ചിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്ഥലതാ. ഇവിടെയാണ് നമ്മൾ സഞ്ചികളും കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവെക്കുക. ഇനി നമുക്ക് സൂപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിലൊക്കെ നോക്കാം. എല്ലാ സാധനങ്ങളും ഉണ്ട് കണ്ടോ, പഞ്ചസാരയൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഒരു സൂപ്പർ മാർക്കറ്റിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളും നമുക്കിവിടെ കിട്ടും. സോപ്പ് പൊടി ആയിക്കോട്ടെ, സോപ്പ് ആയിക്കോട്ടെ, അരി ആയിക്കോട്ടെ, ഓയിൽ ആയിക്കോട്ടെ, ബാത്റൂം ക്ലീനർ ആയിക്കോട്ടെ. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണക്കൊക്കെ എന്ന് പറഞ്ഞാൽ വളരെയധികം അല്ലേ. കടയിലൊക്കെ ഇപ്പം 125 രൂപയാണ് 500 എന്നുള്ളത്, ഇവിടെ നമുക്ക് 90 രൂപയുള്ളൂ. ഈ വെളിച്ചെണ്ണ അതുപോലെ അരി ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നല്ല എമൗണ്ടിൽ നമുക്ക് വില കുറവായിരിക്കും. നമ്മളെ കാർഡിൽ കിട്ടുന്ന സാധനങ്ങൾ, കാർഡ് കൊണ്ടുപോയ കാർഡിൽ കിട്ടുന്ന വെളിച്ചെണ്ണ അരി പോലെയുള്ള സാധനങ്ങൾക്കാണ് നല്ല കുറവുള്ളത്. ബാക്കിയുള്ള സാധനങ്ങൾക്കൊക്കെ ചെറിയ രീതിയിൽ അത്യാവശ്യം കുറവ് തന്നെയുണ്ട്. ബാക്കിയുള്ള സാധാ കടകളിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ കുറവുണ്ട്. അപ്പോൾ കാർഡില്ലാതെ തന്നെ നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാം. കാർഡ് ഉണ്ടെങ്കിലും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാം. ഇത് ആളുകൾക്കും വളരെ സൗകര്യമാണ് അല്ലേ. സാധാരണ നമ്മൾ സൂപ്പർ മാർക്കറ്റ് കാണുന്ന പോലെ ഇതൊരു വളരെ വിശാലമായിട്ടുള്ള സൂപ്പർ മാർക്കറ്റ് തന്നെയാണ്. എല്ലാവർക്കും അതിന് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ സെലക്ട് ചെയ്യുക, കുറേ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ സെലക്ട് ചെയ്തതിൻ്റെ ശേഷം നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളുടെ നമ്മളെടുത്ത സാധനങ്ങളുടെ ബില്ല് ലാസ്റ്റ് ചെയ്തിട്ട് ക്യാഷ് കൊടുത്താതി. അത്യാവശ്യം എല്ലാ സാധനങ്ങളും തന്നെയുണ്ട്, കുറേ സാധനങ്ങൾ എടുക്കുന്നുണ്ട് കേട്ടോ. എന്താവും സൂപ്പർ മാർക്കറ്റിലും ഇങ്ങനെ വണ്ടി കൊടുക്കുന്നതിന് ഇതിനായിരിക്കില്ലേ, കുറേ സാധനങ്ങൾ ഓട്ടോമാറ്റിക്കായി നമ്മൾ അറിയാതെടുക്കും. ഇതവിടെ വിലയോരപ്പട്ടിയൊക്കെ കൊടുത്തിട്ടുണ്ട്, അരി പച്ചരി പഞ്ചസാര എന്ന് ചെറുപയർ അതുപോലെ എല്ലാത്തിൻ്റെയും മല്ലിപ്പൊടി മുളകുപൊടി എല്ലാത്തിൻ്റെയും വിലയും സബ്സിഡിയൊക്കെ കൊടുത്തിട്ടുണ്ട്. അരി നമ്മൾ ബില്ല് ചെയ്തിട്ട് ഇത് അവിടെ പുറത്തൊരു ഭാഗമുണ്ട്, അവിടെ പോയി വാങ്ങിക്കണം. അപ്പോൾ ഞങ്ങൾ ഏതായാലും അവിടുന്ന് പോവാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു ഫിസറായി കാണാം. താങ്ക് യു.